ഹായ് ഹലോ എല്ലാവർക്കും പുസ്താരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ പോകുന്ന അന്നത്തെ രാവിലെയുള്ള വ്ലോഗാണ് അപ്പോൾ പുന്നൂസ് കുളിയൊക്കെ കഴിഞ്ഞ് കാർട്ടൂണും കണ്ടിരിക്കുകയാണ് ഏകദേശം അവളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് നമ്മളെ റൂമിലുണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോകുന്ന അന്ന് അല്ലേ അപ്പോൾ ആ ഒരു ദിവസം മാറ്റാമെന്ന് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഇനി ടൈമില്ല അത് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ആ ഫോട്ടോസൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റുന്ന സമയത്ത് ഭയങ്കര വിഷമം തോന്നിയിട്ടാണ് കാരണം ഭയങ്കര സന്തോഷത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ വെച്ച് സെറ്റാക്കി എന്നതാണ് അതൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ ഒരു വിഷമം തോന്നി പിന്നെ ഈ തൊട്ടിൽ കയറുണ്ടായിരുന്നു അതും കൂടെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇനി വരുന്ന റൂമിൽ ഇനി ഈ റൂമിക്കല്ല നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോൾ ഈ റൂമിൽ വരുന്ന വേറെ ഫാമിലിക്ക് ഇതിൻ്റെ ആവശ്യമല്ല അപ്പോൾ അതിന് തന്നെ ഞാൻ കയറും ഈ തൊട്ടിലിൻ്റെ സംഭവമൊക്കെ മാറ്റിയിട്ട് ഏട്ടൻ്റെ ബാച്ചിലർ റൂമിൽ കൊണ്ടുപോയി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്ക് ഏട്ടൻ ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ ഫുഡ് അഴിച്ച് പോയി പിന്നെ ഇത് നമ്മൾ തലേ ദിവസം പാക്ക് ചെയ്ത് തന്നെ ഒരു പാക്കിംഗ് വീഡിയോയും കൂടെ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം രാത്രി ഞാനും ഏട്ടനും കൂടെ ഇരുന്നിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ട് അപ്പോൾ എത്ര ചോക്ലേറ്റ് വാങ്ങിക്കണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസമായിരുന്നു പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിത് ഒരാൾക്ക് മുപ്പത് കിലോനായിരുന്നു ലഗേജ് വെയിറ്റ് വരുന്നത് ഹാൻഡ് ബാഗിൽ നമുക്ക് ഏഴ് കിലോനും കിട്ടും അങ്ങനെ നമുക്ക് ടോട്ടൽ തൊണ്ണൂറ് കിലോ ഉണ്ടായിരുന്നു പക്ഷേ ഈ തൊണ്ണൂറ് കിലോയിൽ വേറുള്ള സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ കാരണം നാട്ടിലേക്ക് പോകുന്നത് പ്രമാണിച്ച് നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നപ്പോൾ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളും അല്ലാതെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് പോകാൻ പറ്റില്ല തൽക്കാലം നമ്മൾ റൂം കൊടുക്കുന്നതുകൊണ്ട് തന്നെ വെച്ച് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒക്കെ കൊണ്ടുപോലും നിർബന്ധമായിരുന്നു അപ്പോൾ കഴിയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മൾ ഏട്ടൻ്റെ ബാച്ചിലർ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പം ഇനി വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കി വെച്ച് നോക്കി അപ്പോൾ നമുക്ക് വെയിറ്റ് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല അത് അത് ഇരുപത് കിലോനാവുമ്പോഴേക്കും നമ്മൾ പെട്ടിന്ന് അറിയുന്ന ഡ്രസ്സ് വെച്ചിട്ട് അപ്പോൾ കുറച്ച് വെയിറ്റുള്ള കാര്യങ്ങളും കൂടെ വെച്ചിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും എടുത്ത് മാറ്റി നമ്മൾ വെയിറ്റുള്ളും കൂടെ മിക്സ് ചെയ്ത് മുപ്പത് കിലോനാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് പെട്ടി നമുക്ക് ഇരുപത്തെട്ട് കിലോനും ഒന്നും മുപ്പത് കിലോം കറക്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചെക്കിങ്ങിൻ്റെ സമയത്തൊക്കെ കുറച്ച് പെടും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് കിലോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഏതായാലും ഭാഗ്യത്തിന് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു പോയി അപ്പം ഏതായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാട്ടിലെത്തിയിട്ടാണ് കേട്ടോ നാട്ടിലെത്തിയിട്ട് ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പാക്കിംഗ് വീഡിയോയും അതുപോലെ തന്നെ നമ്മൾ വരുന്ന അന്നത്തെ ആ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത് അപ്പം ആദ്യത്തെ പെട്ടി നമ്മളത് അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി ഒരു ബോക്സും കൂടെ നമുക്ക് വെട്ടി കിട്ടാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാം മാക്സിമം കുത്തിക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അതിൽ കുത്തിക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു കുറ്റബോധം തോന്നത്തില്ലോ കൊണ്ടെന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു ആ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാവും അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ എല്ലാതും മാക്സിമം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് നമ്മൾ ചോക്ലേറ്റിൻ്റെ അത് ഉണ്ടായിരുന്നു ഇത് കേട്ടാൽ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് വ്യാഴാഴ്ച രാത്രിയായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് അപ്പോൾ ഒരു നാലുമണിക്കായപ്പോൾ ഏട്ടാ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ ബോക്സ് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ട ഏട്ടൻ്റെ ഫ്രണ്ടിനെയും കൂടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഈ റാപ്പ് ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലിക്കറ്റ് ടു റിയാദ് ടു കാലിക്കറ്റയ്ക്കാണ് നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രാത്രി ഒമ്പത് മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് വൈകിപ്പോയി അങ്ങനെ ഒമ്പതരക്കാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് അവിടെ നിന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കിൽ പെട്ടിട്ട് കുറേ വൈകിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്ക് ബോഡി ബാസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു എന്നാലും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ റിയാദ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി പൊന്നൂസിൻ്റെ ഒരു ഇതെന്താണെന്നറിയില്ല അവൾ ഇപ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം വിമാനത്തിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാണ് പക്ഷേ ഇനി അവിടെ എത്തിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിയിട്ട് അവളെന്താകും എന്നുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ റൂമിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് പോകുന്നത് ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് രാഗിയൊക്കെ കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നോർമൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡിൻ്റെ ഓക്കെയാണ് അല്ലാതെ ഉറങ്ങുന്ന സമയം കൂടി ആയതുകൊണ്ട് തന്നെ അവളെങ്ങനെ കുറുമ്പ് കേട്ടും ഇല്ലേ എന്നുള്ള കാര്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര കുറുമ്പായിരുന്നു അങ്ങനെ നമ്മളെ പാസ് ഒക്കെ കിട്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊന്നൂസം ഞാൻ എണ്ണം കൂടെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈമായി പന്ത്രണ്ടേ നാൽപ്പതിനായിരുന്നു നമ്മളെ ഫ്ലൈറ്റ് ടൈം അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് ഓരോ സീറ്റ് കാണുന്ന സമയത്തും പൊന്നൂസം അതിൽ കയറിയിരിക്കും അപ്പോൾ ഇതെല്ലാം സീറ്റ് കറിയും അപ്പോൾ ഇറങ്ങും വീണ്ടും അടുത്ത സീറ്റ് കാണുമ്പോൾ വീണ്ടും അവിടെ കയറിയിരിക്കും അങ്ങനെ അങ്ങനെ ഫൈനലി ഞങ്ങളെ സീറ്റ് കണ്ടെത്തി ഞങ്ങളവിടെ സെറ്റായി പൊന്നൂസായിരുന്നു വിൻഡോ സീറ്റിൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്നൂസിൻ്റെ സെൻറ്ററിൽ ഇരുത്തി ഞാൻ വിൻഡോ സീറ്റിൻ്റെ അവിടെയിരുന്നു കേട്ടോ അപ്പോൾ പൊന്നൂസിൻ്റെ മടിയിൽ ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവൾ അവിടെ ഇരുന്നിട്ട് ഏതായാലും ഉറങ്ങാനൊന്നും കഴിയില്ല അപ്പോൾ ജസ്റ്റ് ഫ്ലൈ ചെയ്തതിന് ശേഷം മാത്രം അവളെടുത്താൽ മതിയെന്ന് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞപ്പോൾ പിന്നെ അവളെ സീറ്റിൽ തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ അറിയാതെ എന്ന് കോഴിക്കോടേക്ക് ആ ഒരു ഫ്ലൈറ്റ് കയറി നമ്മൾ ഫ്ലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത രീതിയിൽ ആയിരിക്കും നമ്മൾ ഇനി അറിയാതെ കാണാം അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഈ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളെ റൂമും അതുപോലെ തന്നെ നമ്മളെ പാർക്കും നമ്മൾ നെക്സ്റ്റ് എല്ലാം മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏതായാലും സാറില്ല നെക്സ്റ്റ് പോയി വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ മുക്കമണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലൈനാസ് ആയിരുന്നു ടിക്ക ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലൈനാസിലായിരുന്നു അപ്പോൾ പ്രത്യേകം ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബിരിയാണിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു അങ്ങനെ പോരക്കൊക്കെ കഴിഞ്ഞ് പോയി കുറച്ചൊരു വേണ്ടി എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ബെഡ്ഡൊക്കെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ജസ്റ്റ് വിൻഡോ സീറ്റിൻ്റെ ആ വിൻഡോ ഓപ്പൺ ആക്കിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയപ്പോഴേക്കും നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആയിരുന്നു ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ പച്ചപ്പും ഹരിതാപകരൊക്കെ കാണൽ തുടങ്ങി അപ്പോൾ പുറത്തേക്ക് നോക്കിയ സമയത്ത് ഈയൊരു വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ പൊന്നൂസിനോട് അതിനകത്താണ് പൊന്നൂസിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെടുത്തപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റില്ലായിരുന്നു അമ്മമ്മ അങ്ങനെ എവിടെയാത്തരെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുന്നൂസ് വിമാനത്തിൽ പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഫ്ലൈറ്റ് പോണതൊക്കെ വേറെ ഒരു രീതിയിലായിരുന്നു സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിങ്ങനെ അടങ്ങിയിരിക്കുന്ന ആ ഒരു സങ്കല്പം ഒന്നും എനുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ താഴത്തു നിന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ പറന്ന് പോണ ആ ഒരു ഫീൽഡിലൊക്കെ അവൾ എന്താ വിചാരിച്ചതെന്ന് അറിയില്ല അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് മറ്റു വീഡിയോയിൽ കാണാം ലവ് യു പായ